ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഭാഗ്യം ചെയ്ത ഒരു തലമുറയാണ് ഞങ്ങളുടേത് അഞ്ചു വയസ്സുവരെ അംഗനവാടിയിൽ പോയത് നമ്മൾ മാത്രമാണ് നാലാം ക്ലാസ് വരെ നിക്കറിട്ട് സ്കൂളിൽ പോയത് മഴക്കാലത്ത് ഓവുചാലിൽ നിന്ന് മീൻകുട്ടികളെയും തവളപ്പൊട്ടലുകളെയും പിടിച്ച് കുപ്പിയിലാക്കി വീട്ടിൽ വച്ചത് പീഡികയിൽ മിഠായി ഭരണികളിൽ കവറില്ലാത്ത മിഠായികൾ മാത്രമുണ്ടായിരുന്നത് മാഷിന്റെ നിന്നും നുള്ളും അടിയും വാങ്ങാൻ ഭാഗ്യമുണ്ടായവർ തൊണ്ണൂറ് ശതമാനം പേർക്കും അറിയാവുന്ന കാലഘട്ടം സോഡ വാങ്ങാൻ പത്തു പൈസകൾ ഒരുക്കിക്കൂട്ടി ഒരു രൂപയാവാൻ കാത്തുനിൽക്കുന്ന സോഡ ആഡംബരമായിരുന്ന കാലം ടിവിയിൽ ക്ലിയർ കൂട്ടാൻ ഓട്ടിൻപുറത്ത് കയറി ഏരിയൽ തിരിച്ചു തിരിച്ചും മടുത്തിരുന്ന കാലം ക്രിക്കറ്റ് മാച്ച് ഡി ഡി ടുവിൽ മാത്രമാണെങ്കിൽ നീളം കൂടിയ മുളയിൽ ആൻഡിന വെച്ചുകെട്ടി ഉയർത്തി ഫുൾ കുത്തുകുത്തുള്ള ഡിസ്പ്ലേ ആയിട്ടും ആവേശത്തോടെ അൻപത് ഓവർ മാച്ച് ഫുൾ കണ്ടവർ സൈക്കിൾ വാടകയ്ക്കെടുത്ത് അവധി ദിവസം കറങ്ങിയവർ മഴക്കാലത്ത് ഹവായ് ചെരിപ്പിട്ട് നടന്ന് യൂണിഫോമിന്റെ പിന്നിൽ ചളികൊണ്ട് ഡിസൈൻ ഉണ്ടാക്കിയവർ ഹവായ് ചെരിപ്പ് മാറ്റി പ്ലാസ്റ്റിക് ചെരുപ്പ് കിട്ടാൻ കൊതിച്ച കൌമാരം കുട മാറ്റി മടക്കുന്ന കുട കിട്ടാൻ കൊതിച്ചത് മുറ്റത്ത് ചക്രവണ്ടി ഉരുട്ടിക്കളിച്ചും പമ്പരം കറക്കിയും ഗോട്ടി കളിച്ചും വളർന്ന ഞങ്ങളുടെ ബാല്യം വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ ഗെയിമുകളിലേക്കും താമസിയാതെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഗെയിമുകളിലേക്കും മാറി ബാലരമയും ബാലഭൂമിയും വായിച്ചു വളർന്ന ഞങ്ങളുടെ ഇടയിലേക്കാണ് ശക്തിമാനും സ്പൈഡർമാനും കടന്നു വന്നത് സച്ചിനെയും ഗാംഗുലിയും അനുകരിച്ച് ക്രിക്കറ്റ് കളിച്ചതും ഞങ്ങളാണ് ഇംഗ്ലീഷ് ആൽഫബറ്റുകൾക്കു മുൻപേ മലയാളം അക്ഷരമാല പഠിക്കാൻ അവസരം ലഭിച്ച അവസാന തലമുറ ഒരുപക്ഷെ ഞങ്ങളുടേതാകും റേഡിയോയിൽ വരുന്ന പാട്ടുകൾ കാസറ്റുകളിൽ അവസാനമായി റെക്കോർഡ് ചെയ്തതും ഞങ്ങളായിരിക്കും ആ റേഡിയോ പിന്നെ വാക്ക്മാനും ഐപാഡിനും വഴിമാറിയത് ചരിത്രം കമ്പ്യൂട്ടർ യുഗം വളർന്നതും മൊബൈൽ ടെക്നോളജി വളർന്നതും ഞങ്ങൾക്കൊപ്പമായിരുന്നു ഡിജിറ്റൽ കളർ ഫോണുകളിൽ ബാല്യവും ജാവ സിംബൈൻ ഫോണുകളിൽ കൗമാരവും ആൻഡ്രോയിഡ് വിൻഡോസ് ഫോണുകളിൽ യൗവനവും ഞങ്ങൾ ആസ്വദിച്ചു ഞായറാഴ്ചകളിൽ വൈകുന്നേരം തൊട്ടടുത്ത വീട്ടിൽ പോയി കണ്ടിരുന്ന ടി വി സ്വന്തം വീടുകളിലേക്കും കമ്പ്യൂട്ടറുകളിലേക്കും പിന്നെ ടാബ്ലറ്റുകളിലേക്കും വഴിമാറിയത് വളരെ പെട്ടെന്നായിരുന്നു പഠിക്കുന്ന സമയങ്ങളിൽ തൊട്ടടുത്ത ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടിയോട് തോന്നിയ പ്രണയം ആദ്യം പ്രണയലേഖനങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് തന്നെ എസ് എം എസുകളിലൂടെയും കൈമാറാൻ സാധിച്ചത് ഞങ്ങൾക്കാണ് വളരെയേറെ മാറ്റങ്ങൾ വളർന്നതാണ് ഞങ്ങളുടെ ഈ തലമുറ അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ ഞാൻ പറയും ഞാൻ ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ചവളാണ് ഈ പറഞ്ഞ കാലത്തുള്ളവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂട്ടോ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പറയൂ നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്